ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുഴങ്കാലും മുടങ്ങുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവത്തിന്റെ ശക്തിയും മഹത്വവും വെളിപ്പെടുത്തുന്നു. ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിൽ ബാബേൽ ഗോപുരത്തിന്റെ ചരിത്രം പറയുന്നു. അവിടുത്തെ ജനങ്ങൾ ഒന്നിച്ചുകൂടി അവർ പറയുകയാണ്, നമ്മുടെ പ്രശസ്തി എന്നും നിലനിൽക്കാൻ വേണ്ടി ഉയർന്ന ഒരു ഗോപുരം നമുക്ക് പണിയാം. വചനം പറയുന്നു, അന്ന് അവർക്ക് ഒരു ഭാഷ ഉണ്ടായിരുന്നുള്ളൂ. അവർ പരസ്പരം സംസാരിച്ച് കൊണ്ടിരുന്നത് ഒരു ഭാഷയില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അവർ ഗോപുരം പണി ആരംഭിച്ചു. അവര് പറഞ്ഞതാണ്, നമ്മുടെ പ്രശസ്തി നിലനിർത്താൻ വേണ്ടി നമുക്ക് ഗോപുരം പണിതു. ദൈവത്തിന്റെ മഹത്വത്തെ ഉയർത്താൻ വേണ്ടിയല്ല. അവിടെയാണ് ആ ജനത്തിന് തെറ്റുപറ്റിയത്. അവര് ഗോപുരം പണി ആരംഭിച്ചു. ദൈവമായ കർത്താവ് അവരുടെ ഭാഷ പഠിപ്പിച്ചു. അവർ വ്യത്യസ്തമായ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഒരാള് പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകാത്ത അവസ്ഥയായിരുന്നു. കെട്ടിടം പണിയുമ്പോൾ കല്ല് കൊണ്ടുവരാൻ പറയുന്ന ഒരു വ്യക്തി പറയുമ്പോൾ മറ്റാൾക്ക് അത് മനസ്സിലാവുന്നില്ല. സിമെന്റ് കൊണ്ടുവരാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഭിത്തി കെട്ടാൻ പറയുന്നത് മനസ്സിലാവും. പരസ്പരം അവർക്കൊന്നും പറയുന്നത് മനസ്സിലാക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ്. അവരുടെ ഭാഷ ഭിന്നിപ്പിക്കപ്പെട്ടു. അവർ ചിതറി. അവർക്ക് ബാബേൽ ഗോപുരം പണിതുയർത്തുവാനായിട്ട് സാധിച്ചില്ല. മനുഷ്യൻ ആലോചിച്ച അവന്റെ പദ്ധതികളെ ദൈവം തകിടം മറിക്കുകയാണ്. ഇന്ന് നമുക്ക് ഒറ്റ ഭാഷ മാത്രമേ ആവശ്യമുള്ളൂ, സ്നേഹത്തിന്റെ ഭാഷ. ക്രിസ്തുവിന്റെ സ്നേഹം നിറയുന്ന ഒരു ഭാഷയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. എല്ലാവരും ക്രിസ്തുവിന്റെ സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം, ആശ്വസിപ്പിക്കുന്ന സ്നേഹം, അവസാനിക്കാത്ത സ്നേഹം, ആ സ്നേഹം കൊണ്ട് എല്ലാവരും നിറയാം. ദൈവം തന്റെ പുത്രനായ യേശുവിനെ അയച്ചു. യേശുവിലൂടെയാണ് ദൈവത്തിന്റെ മുഖം വെളിപ്പെട്ടത്. യേശുവിലൂടെയാണ് ദൈവത്തിന്റെ സ്നേഹം മുഴുവൻ മാനവരാശി തിരിച്ചറിയുന്നത്. എല്ലാവരും സ്നേഹം കൊണ്ട് നിറയുക. എല്ലാവർക്കും തിരിച്ചറിയാൻ ഒറ്റ ഭാഷയുള്ളൂ, സ്നേഹത്തിന്റെ ഭാഷ. വഴിയോരങ്ങളിലും തെരുവുകളിലും ഒക്കെ കിടക്കുന്ന വേദനിക്കുന്നവർ, അവരോട് കരുണ കാണിക്കുന്നത്, അതാണ് സ്നേഹത്തിന്റെ ഭാഷ. ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയോടും നമുക്ക് കരുണ കാണിക്കാം. എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം. ഈ ലോകത്തിന് വേണ്ടത് സ്നേഹത്തിന്റെ ഭാഷ തന്നെയാണ്. ലോകത്തിൽ ഏത് രാജ്യത്ത് എവിടെ ചെന്നാലും നമുക്ക് സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ അവരെ സ്നേഹിച്ചാൽ ആ സ്നേഹം അവർക്ക് തിരിച്ചറിയാനായി സാധിക്കും. എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുന്ന ഭാഷ, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷ, അത് സ്നേഹത്തിന്റെ ഭാഷകൾ ചിതറിക്കപ്പെട്ടു. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം നിറയട്ടെ, ദൈവസ്നേഹം നിറയട്ടെ. ആ സ്നേഹത്തിന്റെ ഒരു ഒഴുക്ക് നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് ഉണ്ടാവട്ടെ. നമുക്ക് സ്നേഹിക്കുന്നവരായിട്ട് മാറാം. സ്നേഹത്തിന്റെ ഭാഷ നമ്മുടെ കുടുംബത്തില്, നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ നിറയാൻ നമുക്ക് ആഗ്രഹിക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്നേഹിക്കാം, എല്ലാവരും സ്നേഹിക്കാം. പ്രൈസ് ദി ലോർഡ്.